ഞാനിന്നിവിടെ കാണിക്കുന്നത് ലെയറിങ് എങ്ങനെ ചെയ്യാം ഈസി ആയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് പെർസെൻറ്റേജ് കൂടുതൽ കിട്ടും. അതായത് പ്ലാന്റ് കിട്ടുന്ന പെർസെൻറ്റേജ് കുറച്ച് കൂടുതലായിരിക്കും ഇങ്ങനൊരു ആപ്ലിക്കേഷൻ. ചെറിയൊരു മാറ്റം സാധാരണ ചെയ്യുന്നതിൽ നിന്നും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ പ്ലാന്റ് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്ക് കാണാം. എപ്പോഴും നമ്മൾ പ്ലാന്റിനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം മെച്ചുവർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യുക. ഇതിപ്പം ഒരു ഡെമോ കാണിക്കുകയാണ്, അത് നോക്കി മനസ്സിലാക്കുക. ഒരു കവർ, അത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ യൂസ് ചെയ്യുന്ന പാക്കിംഗ് കവറുണ്ട്. അത് എത്രത്തോളം വലുതാക്കുന്നു ആ പ്ലാന്റിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് അത് വലുതാക്കാം. ഈ പ്ലാന്റ് ഈ കവറിനകത്ത് ലൈറ്റായിട്ട് നല്ലൊരു നൈഫായിരിക്കണം. നല്ലൊരു നൈഫ് കൊണ്ട് ഇവനെ ഒക്കെ ഇത് ഇങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് മുക്കാൽ ഭാഗം കട്ട് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്യുമ്പം ഇങ്ങനെ നിർത്തുക. സാധാരണ ഗതിയിലൊരു ചെറിയ പോർഷൻ മാത്രമാണ് ലെയറിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ കമ്പോഷൻ, അതായത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, അതായത് ചകിരിച്ചോറ്, ചാണകപ്പൊടി, കോഴിക്കഷ്ടം, ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഇതിനകത്ത് കുറച്ച് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. കണ്ടല്ലോ, ഇതിനകത്ത് ഇതെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കുറഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ചും കൂടെ മോയ്സ്ചർ കണ്ടൻറ് കൂടുതൽ കിട്ടും. അന്നേരം പെട്ടെന്ന് പ്ലാന്റിനെ വേര് പിടിക്കാൻ വേണ്ടി സഹായിക്കും. മാത്രമല്ല എപ്പോഴും പ്ലാന്റിൻ്റെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന കവറ് ഈ സാധനം നല്ല വൃത്തിയാവണം, കുറച്ച് ഹോൾസ് കൂടെ ഇട്ട് കൊടുക്കണം. അതായത് കട്ട് ചെയ്യുമ്പം ഇതേപോലെ ഹോളുകൾ കാണണം. അതായത് വെള്ളം കുറച്ചും കൂടെ അതിനകത്ത് നിൽക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. പിന്നെ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല മണ്ടകൾ നോക്കി സെലക്ട് ചെയ്യുക. ഓക്കെ, നൈസ്. കട്ട് ചെയ്യാനായിട്ടൊക്കെ നല്ലൊരു കട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഈ രണ്ട് ശിഖരം കട്ട് ചെയ്ത് കളഞ്ഞത്. ഓക്കെ, ഇനി നല്ല നൈഫായിരിക്കണം. പറ്റുമെന്നുണ്ടെങ്കിലും മലപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും കാണാത്ത രീതിയിൽ തന്നെ, പറ്റുമെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്യുക. എന്തെങ്കിലും ഫംഗസ് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി മാത്രം ഇതിനെ പ്ലാന്റിൻ്റെ ഇതാണ്ട് ഇവിടെ വെച്ച് അടുത്തോട്ട് ഇതിൻ്റെ ബാർക്ക് ലൈറ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നീട് ഇതിൻ്റെ എഡ്ജ് യൂസ് ചെയ്യുക. ഇതിൻ്റെ എഡ്ജ് യൂസ് ചെയ്തിട്ട് ലൈറ്റായിട്ട് നൈഫ് കൊണ്ട് അതിനെ ചെറുതായിട്ടൊരു കീറി കീറി നഖം കൊണ്ട് തന്നെ ഇളക്കി കളയാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ പോർഷൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കവർ. ഇതിനകത്ത് നമ്മൾ ലൈറ്റായിട്ട് നനച്ച ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മിക്സ്ചറാണ്. ഇത് ഇച്ചിരി കൂടുതൽ തന്നെ യൂസ് ചെയ്യാം, കുറച്ച് കൂടുതൽ തന്നെ ഇടുക. പിന്നെ പ്ലാനിനെ വെക്കുമ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് ഫേസ് ചെയ്ത് വെക്കുകയാണ്, നോക്കും. ഓക്കെ, അതായത് ചകിരിച്ചോറൊന്നും താഴെ കൂടെ പോകില്ല. സിമ്പിൾ മെറ്റീരിയൽ, സിമ്പിൾ മെത്തേഡാണ്. ചകിരിച്ചോറെല്ലാം ഉള്ളിൽ തന്നെ നിൽക്കും. അതേപോലെ തന്നെ പ്ലാന്റിനെ നല്ല വൃത്തിയാവണം, ടൈറ്റ് ചെയ്ത് നിർത്താനും പറ്റും ഇതിനകത്തൂടെ. കണ്ടല്ലോ, ഓക്കെ, ഫുള്ളായിട്ട് മടങ്ങിഞ്ഞ് പോരും. അതാണ് ഞാൻ പറഞ്ഞ ചെറിയ ടെക്നിക്ക് എന്ന് പറഞ്ഞത്. അടിഭാഗം ടൈറ്റ് ചെയ്തൊന്ന് കട്ട് ചെയ്യുക, കെട്ടുക. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി കാണത്തക്ക വിധത്തിൽ വയ്ക്കുകയാണ്. ഇതിനെ കുറച്ചും കൂടെ ഉള്ളിലോട്ട് കയറ്റിക്കൊണ്ട് അതുകൊണ്ട് സിമ്പിളാണ്. അതുകൊണ്ട് ഇതിനെ ഇങ്ങോട്ട് അകത്തോട്ട് വയ്ക്കുക, ഇതിനെ കുറച്ചും കൂടി ഇങ്ങോട്ട് പിടിക്കുക, ടൈറ്റാക്കി വയ്ക്കുക, ജസ്റ്റ് കെട്ടുക. ഇതാണ്ട്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അഥവാ
ഹോളുകൾ ഇടാൻ, അതായത് ആദ്യമേ നമ്മൾ ഹോൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നൈഫ് യൂസ് ചെയ്ത് രണ്ട് മൂന്ന് ഹോൾസും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലാന്റ് നമ്മളെ ലെയറിങ് പ്രോസസ്സ് കഴിഞ്ഞു. ഇതുപോലെ മെച്ചുർ ആയിട്ടുള്ള പ്ലാന്റുകളിൽ നിന്ന് വെക്കുന്നത് മേ ബി ഒരു 25, 30, 35, 40, 45 ചില പ്ലാന്റുകൾക്ക് അതിൻ്റെ നേച്ചർ അനുസരിച്ച് ബാർക്കിൻ്റെ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൻ്റെ നേച്ചർ അനുസരിച്ച് വേര് പിടിക്കാനുള്ള ടൈം കുറച്ച് മാറിക്കൊണ്ടിരിക്കും. ചില പ്ലാന്റുകൾക്ക് 35 ദിവസം, ചിലത് 45, ചിലത് 50, 60 ഇങ്ങനെ പോകും. അതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ 60 ദിവസം കഴിഞ്ഞ് ഈ പ്ലാന്റ് റെഡി ആയതിനു ശേഷം തന്നെ അത് കാണിച്ചു തരുവാണ്. ഇപ്പം ചെയ്യാനല്ല, ഇത് നല്ല വേരാവുന്നത് നമുക്ക് ഇതിനകത്തോടെ കാണാം. കുറച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കാണാം. ഇതിനകത്ത് വേരാവും. ഈ വേരാവുന്ന സമയത്ത് താഴ്ഭാഗം, അതായത് 1 ഇഞ്ച് താത്ത് കട്ട് ചെയ്ത് നമുക്ക് കവർ ഇളക്കി വേറെ പ്ലാന്റാക്കി മാറ്റാം. ഓക്കെ, കട്ട് ചെയ്ത് ഇനി നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ പോർഷൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കവർ. ഇതിനകത്ത് നമ്മൾ ലൈറ്റായിട്ട് നനച്ച ചകിരിച്ചോറും ചാണാപ്പൊടിയെല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മിക്സ്ചറാണ് ഇത്. ഇച്ചിരി കൂടുതൽ തന്നെ യൂസ് ചെയ്യാം, കുറച്ച് കൂടുതൽ തന്നെ ഇടുക. പിന്നെ പ്ലാന്റിന് വെക്കുമ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് ഫേസ് ചെയ്ത് വെക്കുകയാണ്, നോക്കി. ഓക്കെ, അതായത് ചകിരിച്ചോറൊന്നും താഴെ കൂടെ പോകില്ല. സിമ്പിൾ മെറ്റീരിയൽ, സിമ്പിൾ മെത്തേഡാണ്. ചകിരിച്ചോറെല്ലാം ഉള്ളിൽ തന്നെ നിൽക്കും. അതേപോലെ തന്നെ പ്ലാന്റിന് നല്ല വൃത്തിയാവണം, ടൈറ്റ് ചെയ്ത് നിർത്താനും പറ്റും ഇതിനകത്തൂടെ, കണ്ടല്ലോ. ഓക്കെ, ഫുള്ളായിട്ട് മടങ്ങി കഴിഞ്ഞ് പോരും. അതാണ് ഞാൻ പറഞ്ഞ ചെറിയ ടെക്നിക്ക് എന്ന് പറഞ്ഞത്. അടിഭാഗം ടൈറ്റ് ചെയ്തൊന്ന് കട്ട് ചെയ്യുക, കെട്ടുക. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി കാണത്തക്ക വിധത്തിൽ വയ്ക്കുകയാണ്. ഇതിനെ കുറച്ചും കൂടെ ഉള്ളിലോട്ട് കയറ്റിക്കൊണ്ട് അതുണ്ട്, സിമ്പിളാണ്. അതുകൊണ്ട് ഇതിനെ ഇങ്ങോട്ട് അകത്തോട്ട് വയ്ക്കുക, ഇതിനെ കുറച്ചും കൂടി ഇങ്ങോട്ട് പിടിക്കുക, ടൈറ്റാക്കി വയ്ക്കുക, ജസ്റ്റ് കെട്ടുക. ഓക്കെ, അതുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, അഥവാ ഹോളുകൾ ഇടാൻ, അതായത് ആദ്യമേ നമ്മൾ ഹോൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നൈഫ് യൂസ് ചെയ്ത് രണ്ട് മൂന്ന് ഹോൾസും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലാന്റ് നമ്മളെ ലെയറിങ് പ്രോസസ്സ് കഴിഞ്ഞു. ഇതുപോലെ മെച്ചുർ ആയിട്ടുള്ള പ്ലാന്റുകളിൽ നിന്ന് വെക്കുന്നത് മേ ബി ഒരു 25, 30, 35, 40, 45 ചില പ്ലാന്റുകൾക്ക് അതിൻ്റെ നേച്ചർ അനുസരിച്ച് ബാർക്കിൻ്റെ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൻ്റെ നേച്ചർ അനുസരിച്ച് വേര് പിടിക്കാനുള്ള ടൈം കുറച്ച് മാറിക്കൊണ്ടിരിക്കും. ചില പ്ലാന്റുകൾക്ക് 35 ദിവസം, ചിലത് 45, ചിലത് 50, 60 ഇങ്ങനെ പോകും. അതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ 60 ദിവസം കഴിഞ്ഞ് ഈ പ്ലാന്റ് റെഡി ആയതിനു ശേഷം തന്നെ അത് കാണിച്ചു തരുവാണ്. ഇപ്പം ചെയ്യാനല്ല, ഇത് നല്ല വേരാവുന്നത് നമുക്ക് ഇതിനകത്തോടെ കാണാം. കുറച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കാണാം. ഇതിനകത്ത് വേരാവും. ഈ വേരാവുന്ന സമയത്ത് താഴ്ഭാഗം, അതായത് 1 ഇഞ്ച് താത്ത് കട്ട് ചെയ്ത് നമുക്ക് കവർ ഇളക്കി വേറെ പ്ലാന്റാക്കി മാറ്റാം. ഓക്കെ, കട്ട് ചെയ്ത് ഇത് ഇതേപോലെ ചെയ്തു വെച്ചേക്കുന്ന പല ചെടികളാണ്. ഇമ്പോർട്ടഡ് ഫ്രൂട്ട് ഐറ്റംസിൻ്റെ ഒരു കളക്ഷനാണ്. അതിനകത്ത് നിന്നും ഒരു പൈനാപ്പിൾ ഗുവ ഇതേപോലെ ലെയർ ചെയ്ത് പ്ലാന്റ് വേര് പിടിച്ചതാണ് നമ്മൾ ഈ കാണുന്നത്. കവർ ഇളക്കി കഴിഞ്ഞതിന് ശേഷം വലിയ ബഞ്ചായിട്ട് നമ്മൾ വലിയ മരത്തിൽ നിന്ന് ഒട്ടിച്ചെടുത്തേക്കുന്നതാണ്, ലെയർ ചെയ്തതാണ്. സോ അതിനകത്ത് നിന്ന് വേര് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് നോക്കാം, കണ്ടല്ലോ, പൈനാപ്പിൾ ഗുവയാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മളിപ്പം ചെയ്ത അതേ മെത്തേഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത് ലെയർ ചെയ്തെടുത്ത ഒരു പൈനാപ്പിൾ ഗുവയാണ്. സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്ന ഒരുതരം ഗുവ ആണത്. ഓക്കെ, താങ്ക് യു.